Hi friends, welcome back to Himashree Vlogs. In the Budhanachiana, a pin the Ravata Gorchi Guiding Room, pin evening Gorchi Guiding Room, Anato, pin road another Ravali Lato, if pin road another evening honor Ravali committee in Rome, up if you had in road another. Upon the near a video, okay? Upon the balcony, le prava, motti to a gentleman. I'm going to go to the house. Abbasiya Kuwait, Alovera, Chedium, I have a little bit of a അപ്പോൾ പിന്നെ ചെയ്യാന്ന് വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് ഞാൻ അനക്കിയില്ല ഈ സൈഡില് മാത്രം ക്ലീൻ ചെയ്തിട്ട് വെച്ചു അപ്പോൾ തൽക്കാലം ഈ രണ്ട് ചെടികളും ഇവിടെ തന്നെ ഇരിക്കട്ടെ ഈ വിൻഡോയുടെ ഇവിടെ സൈഡിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു താഴെ ഇറക്കി പിന്നെ വെക്കാം പ്രാവും കുഞ്ഞൊക്കെ വിരിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ സൈഡ് മാത്രം ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഓറഞ്ചിന്റെ കുക്കർ വാങ്ങിച്ചത് കാണിച്ചായിരുന്നു രണ്ട് ദിവസം മുമ്പിലത്തെ വ്ളോഗിൽ അപ്പോൾ അത് ഞാൻ തിരിച്ചു കൊടുത്തു കേട്ടോ അത് അത്ര നല്ലതല്ല വെയിറ്റ് ഇല്ല സ്റ്റീലിന്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ അത് സ്റ്റീലിന്റെ ആണെന്ന് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല ഉള്ളൊക്കെ കണ്ടിട്ട് പുറം സ്റ്റീൽ പോലെ ഇരിപ്പുണ്ട് പക്ഷെ അത് ഞാൻ അവിടെ തന്നെ തിരിച്ചു കൊടുത്തു അബ്ബാസിയൻ തന്നെ സേഫ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഈ കുക്കർ വാങ്ങിച്ചത് സ്റ്റീലിന്റെ ആണ് കേട്ടോ പിജിയന്റെ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് മുമ്പ് വാങ്ങിച്ചത് ഞാൻ പിജിയന്റെ ആയിരുന്നു എനിക്ക് തെറ്റിപ്പോയതാ ഓറഞ്ചിന്റെ ആണെന്ന് ഞാൻ വിചാരിച്ചോടനെ പക്ഷെ മുമ്പ് വാങ്ങിച്ച പിജിയന്റെ ഇതിനേക്കാൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും പിജിയന്റെ ആണ് ഇത് അത്യാവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല കുക്കറാണ് അപ്പോ ഞാൻ അവിടുന്ന് മാറ്റി വാങ്ങിച്ചു കേട്ടോ അതൊന്ന് പറഞ്ഞതാണ് ഞാൻ കണ്ടോ മാറ്റി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ട്രൈപോഡ് കേടായിക്കാണ് കൈ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ ട്രൈപോഡ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കണ്ടോ ട്രൈപോഡ് 330A അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇവിടെ മംഗഫിലുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങൾക്കൊരു ബാഗിലാണ് കിട്ടിയിട്ടുള്ളത് ട്രൈപോഡിന്റെ ഭാവേ മിണ്ടാതെ നിക്ക് ഋതു റിച്ചു മിണ്ടാതെ നിക്ക് അപ്പൊ ഇതേപോലത്തെ ട്രൈപോഡ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ കണ്ടില്ലേ ഇതാണ് ട്രൈപോഡ് കേട്ടോ അപ്പൊ ഇത് നല്ല ലെങ്ത് കൂട്ടാൻ പറ്റും കേട്ടോ മുകളിൽ വരെ ആക്കാൻ പറ്റും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ട്രൈപോഡ് എത്ര വാങ്ങിച്ചാലും ട്രൈപോഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ കേടാവുക ഞാൻ സൂക്ഷിച്ച് ഞാൻ കൈകാര്യം ചെയ്യണേൻ്റെ ആണോ എന്നറിയില്ല ആണോ അപ്പോ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഋതു എന്താ ഉണ്ടാക്കണേ കാണിക്ക് നോക്ക് ഋതുക്കുട്ടിയുടെ അടുത്ത ക്രാഫ്റ്റ് ഋതുക്കുട്ടി കാർട്ടൺ ബോക്സിന്റെ ഇത് വെട്ടിയിട്ട് അതുകൊണ്ട് ചീപ്പ് ഉണ്ടാക്കി ഒന്നുകൂടെ കാണിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ ചീപ്പിന്റെ ഷേപ്പിൽ വെട്ടിയിട്ടത്
ചീപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇത് കുട്ടിയുടെ പരിപാടി. ഇത് കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും വെട്ടിക്കൊണ്ടിരിക്കണം അല്ലേ. ഇഷ്ടമാണ് ക്രാഫ്റ്റ്, ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നോക്കി പറ ഇങ്ങോട്ട്. എപ്പോഴും വെട്ടിക്കൂട്ടിയിട വൃത്തിയാക്കില്ല കേട്ടോ. വെട്ടിക്കളഞ്ഞിട്ട് അത് വൃത്തിയാക്കിയിട്ടില്ല, അത് അമ്മയ്ക്ക് വെക്കും അല്ലേ. അല്ലേ അല്ലേ അല്ലേ. ഇതാണ് ഋതുക്കുട്ടിയുടെ പരിപാടി. ഋതുക്കുട്ടിയുടെ നേരം പോക്ക് ഇതാണ്. ഓക്കെയോ, നോട്ടെ ചീക പറ്റുന്നുണ്ട്. ചീക പറ്റൊന്നുമില്ല. ഓക്കെ, ഓ വാവ് സൂപ്പർ. അപ്പോ താഴത്തെ ബക്കാലിന് നമ്മള് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നേന്ത്രക്കായും നല്ല പച്ച നേന്ത്രക്കായ, പിന്നെ ഇഞ്ചി, ഇഞ്ചിമുളി ഉണ്ടാക്കാനുള്ള ഇഞ്ചി പറഞ്ഞായിരുന്നു. കുളിക്കാം വെയിറ്റ് ചെയ്യും. അപ്പൊ ഇഞ്ചിമുളി ഉണ്ടാക്കാനുള്ള ഇഞ്ചി ഇതാ, അവിടെ നാടൻ ഇഞ്ചി പറഞ്ഞായിരുന്നു. അപ്പൊ അതും വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ശർക്കര, ഇഞ്ചിമുളിക്കുള്ള ശർക്കര. ഇഞ്ചിമുളി തന്നെയല്ലേ പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയാ, പുളിഞ്ചി എന്നാവും ചില സ്ഥലത്ത് പറയാ, പുളിക്കറിയോ പുളിഞ്ചിയോ അങ്ങനെ. അപ്പൊ നല്ല പച്ച നേന്ത്രക്കായ വന്നിട്ടുണ്ട്. അതൊരു 3 കിലോ പറഞ്ഞായിരുന്നു. അപ്പൊ 3 കിലോക്ക് കുറച്ച് ഉണ്ടാക്കിയ പോരെ. അപ്പൊ അതും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിമുളിക്കുള്ള പച്ചമുളകും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് താഴത്തെ ബക്കാലിൽ നിന്ന് കൊണ്ടുതന്നിട്ടുണ്ട് കേട്ടോ അവര്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇഞ്ചിമുളി പ്ലസ് ഇത് ചിപ്സ് വറുക്കലാണ് ഇന്നത്തെ പരിപാടി. അപ്പോ എന്റെ പിള്ളേരെ ഇപ്പൊ കുളിപ്പിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ ബഹളമാണ് കുളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്യാന്ന് വെച്ചു. വറുക്കല്ല നേന്ത്രക്കായ കട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇവിടെ ഒരു മഞ്ഞപ്പൊടി വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബനാന എടുത്തിട്ടുണ്ടോ. എന്നിട്ടാന്ന് വെച്ചാ ചിപ്സ് ഇറക്കാൻ വേണ്ടി. അപ്പൊ ഈ പ്ലേറ്റില് ബനാന കട്ട് ചെയ്തത് അമ്മ എനിക്ക് തരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു പീസ് പീസായിട്ട് ഇങ്ങനെ ബനാന വെച്ചെടുക്കും. ഇപ്പൊ അതില് ബനാന ഇട്ടു കേട്ടോ അമ്മ, കാരണം നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടാണ്. എല്ലാ കളറാവാൻ വേണ്ടി, എല്ലാ കളറാവാൻ വേണ്ടിയാണ് അമ്മ കുടിവെള്ളത്തിൽ ഇടുന്നത്. അപ്പൊ നമ്മള് ഒരു മഞ്ഞപ്പൊടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലമ്മ ഫുൾ ബനാന ഇടാൻ വേണ്ടിയാണ്. പിന്നെ കിട്ടോ തരാം. അപ്പൊ നമ്മൾ ഓണത്തിന്റെ പരിപാടിയില് ഫസ്റ്റ് ആയി നമ്മൾ ചിപ്സ് വറുക്കാൻ പോവാണ്. അപ്പൊ നമ്മള് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല നമുക്ക് നല്ല കായ കിട്ടിയിട്ടുണ്ട്. താഴെ ബക്കാലിന്ന് കിട്ടിയതാണ്, ഷംന ബക്കാലിന്ന് കിട്ടിയതാണ്. നല്ല മൂത്ത കായാണ് കേട്ടോ. രണ്ടാളിവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. വെള്ളത്തില് വെള്ളം കണ്ടാ പിന്നെ രണ്ടാളൊക്കെ വിടാൻ പറ്റില്ലല്ലോ. അത് കാരണം രണ്ടാളിവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. വെള്ളത്തിൽ കളിക്കല്ലേ ഋതു, കളിക്കല്ലേ. അത് മഞ്ഞായിട്ട് കിട്ടിയോളും. നമ്മള് ഈ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇടുന്നത് എന്തിനാന്ന് വെച്ചാല് കളറിൽ കിട്ടാൻ വേണ്ടിട്ട് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടില്ലേ ഇച്ചിരി മഞ്ഞയായി തുടങ്ങിയതോ. അപ്പൊ നമ്മള് ഇച്ചിരി കൂടിയും മഞ്ഞയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. എല്ലാവരും വീട്ടിലും ഓണം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിണ്ടാവൂലേ. അതെ, ഇപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ കൊറേ ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാന്ന് അറിയാം. നല്ല മഞ്ഞയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി വിട്ട നമ്മുടെ കായ. അപ്പോ 10 മിനിറ്റ് നേരം മഞ്ഞപ്പൊടി വെള്ളത്തില് ഇട്ടിട്ട്
എടുത്ത് വാലാനായിട്ട് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ ഇതെടുത്തിട്ട് നൈസായിട്ട് അരിയാൻ പോവാണ്. ഇത് മറ്റേ വല്ല എന്തെങ്കിലും തൊലിയൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് ചരണ്ട് പറഞ്ഞാൽ മതി കേട്ടോ. പതുക്കെ എന്നിട്ട് നമ്മൾ അരിയാൻ പോവാ. കായ അരിയണ സാധനം നമ്മുടെ കയ്യിലില്ല, മെഷീൻ നമ്മുടെ കയ്യിലില്ല, അത് കാരണം കൈ മെഷീൻ ആക്കി. ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പറത്തി വെക്കാണ്. ഇതില് ഞാൻ ഓരോ കായ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ പടത്തി വെക്കും. പണ്ട് ഞാൻ ഓണായിരുന്നപ്പോ ഞങ്ങള് ഇങ്ങനെയാണ് പടത്തി വെച്ചിരുന്നത്, പണ്ടത്തെ വീട്ടില് വെച്ചാണ് കേട്ടോ. അപ്പോ പണ്ടത്തെ വീട്ടില് വെച്ചാൽ പണ്ടത്തെ വീട്ടില് നമ്മള് തറയിലല്ലേ ചേര, അവിടെ വെച്ചാൽ തുടക്കാൻ നല്ല സുഖമല്ലേ. ഇവിടെ വെച്ചാൽ തുടച്ചാ പോവാത്ത കാരണം ഞങ്ങൾ ടേബിളിലിരുന്ന് ചെയ്യുന്നത്. നമ്മുടെ കയ്യില് ന്യൂസ് പേപ്പറിൽ ഇല്ലാത്ത കാരണം നമ്മള് പേപ്പറില് ഇങ്ങനെ മടക്കി വെച്ചു. ഇപ്പൊ എന്തായാലും സോയിൽ പേപ്പറിൽ മടക്കി പോയ സോയിൽ പേപ്പറിൽ എന്റെ ഐഡിയ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എത്രയാ പട്ടി വെച്ചത്. 100 പീസ് പോലെ ഇത്രയും പട്ടി വെച്ചു നമ്മള്. അടുക്കളയില് ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ. അപ്പൊ ആദ്യത്തെ ഒരു ട്രിപ്പ് കൊണ്ടിടാൻ പോവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നല്ല